அம்மி, அம்மி, கிருஷ்ணா. அம்மி, இது எந்த ஈ செய்தே? கிருஷ்ணா, நினைக்கு கொழுப்பும் இல்லை. எனக்கு எங்கே உண்டு? அம்மே, என்னை தடஞ்சு நீ வலிய தெட்டு செய்திருக்கிறது மோனே. நின்று இப்போ காபத்திலேக்கா? ஈ குடும்பத்தை ரட்சிக்கா வேண்டியா எனக்கு இதெல்லாம் செய்யி வந்தது? நீ ஆரையாணி ரட்சிக்கிறது மோனே? இவன் காரணமா சோதீர்னு ஈ அவஸ்த வந்தது? அது தனியான அது சத்தியம். அம்மே, அதெல்லாம் சத்தியம். சத்தியம் ஞாபகம் பண்ணுதரா? சுதீர்னு பின்னாலே ஞங்களும் போய் என்ட்டு சுதீர் நமக்கு வேண்டப்பட்டவன் தனியான. பட்சே அவனை நேர்வழிக்கு நடத்தேண்டது ஆவசியமான. பின் அம்மக்கு ஞான் செய்தது தெட்டாணுன்னு தோணுண்டெங்கில் ஞான் அம்மையோட க்ஷம சோதிக்கணும். கிருஷ்ண, என் அம்ம நோடு செய்ததெல்லாம் ஞான் நின்னோடு க்ஷம சோதிக்க. நீ அம்மையோடொன்னும் பண்ணில்ல. ഞാൻ നിന്നെ പൂർണ്ണമായി വിശ്വസിക്കാം. അതുപോലെ ഇവിടെ വെച്ച് നിനക്ക് നേരെ ഉണ്ടായ കാര്യങ്ങളും പിന്നെ സുധീർന്ന് സംഭവിച്ചതും നീ പുറത്താരോടും പറയരുത്. വിക്രാന്ത് സാർ, സാർ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ വിശ്വാസ്യത എന്താണെന്ന് ഞാൻ തന്നെ സാറിന് തെളിയിച്ചു തരാം. തീർച്ചയായിട്ടും നിന്നെ പോലൊരാളെ എനിക്ക് വേണ്ടത് കൃഷ്ണ. വരൂ കൃഷ്ണ. ഇതൊന്നും അത്ര നല്ലതിന് വേണ്ടിയല്ല. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എന്റെ മനസ്സ് പറയുന്നു ഇവൻ എന്തോ ഉദ്ദേശമുണ്ടെന്ന്. നിനക്കിവൻ വേണ്ടപ്പെട്ടവനായിരിക്കും. പക്ഷേ ഈ എനിക്കവനെ വിശ്വസിക്കാനാവുകയില്ല. ഇവൻ ആരാണെന്ന് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ജീവനോട് ഇരിക്കുന്ന എന്താണെന്ന് എൻ്റെ അനിയത്തി നിന്നെ പോലൊരു ചതിയിന് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതാ ഞാൻ നിന്നെ ജീവനോടെ വിട്ടത്. മാത്രമല്ല, നിനക്ക് മരണത്തേക്കാൾ വലിയ ശിക്ഷ ഇത് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഏത് സമയത്തും നിന്നെ എൻ്റെ കൺമുന്നിൽ തന്നെ ജീവച്ഛവമായി കിടക്കുന്നത് കാണാമല്ലോ. ചേട്ടാ, സോ സോറി ചക്കി, നിനക്കിപ്പോ സമയത്തിന് ആഹാരമൊന്നും കിട്ടുന്നില്ലല്ലേ. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വീടിന് എന്താ സംഭവിച്ചെന്ന്.
സുധീർ അങ്കിളിന് എന്താ പറ്റിയത്? അങ്കിളിന്റെ മുഖത്ത് എന്തോ കടിച്ചതിന്റെ പാടും ഉണ്ടായിരുന്നു. കഴിക്കേ ചക്കി. കൃഷ്ണ, 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 നിക്ക്. ഇതെന്ത് പറ്റിയതാ? നിന്റെ ശരീരം എല്ലാം മുറിഞ്ഞിരിക്കുവാണല്ലോ. കൃഷ്ണ, പ്ലീസ് പറയൂ. നോക്ക്, നിന്റെ ശരീരത്തിന് രക്തം പോയിക്കൊണ്ടിരിക്കുക. എന്റെ രക്തമല്ലേ പോകുന്നു? അതിന് നിനക്കെന്താ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. കൃഷ്ണ, ഞാനൊന്ന് നോക്കട്ടെ. നീ ഇത് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ശരി, എന്ത് പറ്റിയെന്ന് പറയാൻ വയ്യെങ്കി അതെന്നോട് പറയണ്ട. പക്ഷെ എന്റെ കൂടെ വന്നേ പറ്റൂ. എനിക്ക് ആരെയും ഈ ഒരു അവസ്ഥയില് ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാൻ കഴിയില്ല. എന്റെ കൂടെ വന്നേ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ മുറിവിൽ നിന്ന് രക്തം പോയിക്കൊണ്ടിരിക്കുക. ഇത് ക്ലീൻ ചെയ്ത് മരുന്ന് വെക്കണം. ഇതാ നിന്റെ ബാഗ്. ഇനി ആരെങ്കിലും നിന്നെ സ്കൂളിൽ ശല്യപ്പെടുത്താൻ വന്നാ നീ എന്റെ അടുത്ത് പറഞ്ഞാ മതി. ഓക്കേ കൃഷ്ണ, ഈ മരുന്ന് വളരെ നാച്ചുറലാണ്. ഇതില് കോപ്പറും അയണും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇനി നിന്റെ മുറിവിൽ വേറെ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഈ മുറിവ് കുറച്ചു നേരത്തേക്ക് ഇനി വേദനിക്കുകയുമില്ല. പക്ഷെ കൃഷ്ണ, സമയം കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതാവും. ഇനി വൈകുന്തോറും നിന്റെ മുറിവിന്റെ വേദന കൂടി വരികയുള്ളൂ. ഞാൻ പറയുന്ന കേക്ക്. എന്റെ കൂടെ അകത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ഈ മുറിവൊക്കെ വൃത്തിയാക്കി ഇതിൽ മരുന്ന് വെച്ച് ഡ്രസ് ചെയ്ത് തരാം. യു ഫീൽ ബെറ്റർ? നീ പറഞ്ഞത് ശരി തന്നെയാ. ഈ മരുന്നിനൊന്നും എന്റെ വേദന ശമിപ്പിക്കാനാവില്ല. ഞാൻ ജനിച്ചത് തന്നെ ഈ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാനാണ്. കൃഷ്ണ, നീ എന്താ ആലോചിക്കുന്നേ? പ്ലീസ് അകത്തേക്ക് പോവാം. നോക്ക്, എല്ലാ മുറിവിലും മരുന്ന് എത്രയും വേഗം വെക്കണം. പറഞ്ഞത് കേട്ടോ? ഞാൻ ഓക്കെയാണ്. കൃഷ്ണ, എന്താ ഇത്? നിക്കാനോ പറഞ്ഞേ? സ്വഭാവം എന്റെ, ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. ഒന്നും ശ്രദ്ധിക്കാതെ എല്ലാ അപകടങ്ങളിലും ചെന്ന് ചാടും. എന്നിട്ട് ആരെയും സഹായിക്കാനും സമ്മതിക്കില്ല. ഇനി ഞാനെന്ത് ചെയ്യാനാ? എന്നാലും ഇവനെ വില കൂടിയ മരുന്നുകളൊക്കെ കഴിക്കുന്ന എന്തിനാന്ന് മനസ്സിലാവാതെ. ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്തോ? ചേട്ടൻ ഇതിവിടെ എന്ത് ചെയ്യാ? ഞാൻ സുധീറിനോട് പറയുകയായിരുന്നു വിഷമിക്കാതിരിക്കാൻ. ഈ വിക്രാന്ത് ഇവിടെ ഉള്ളിടത്തോളം കാലം അവനൊന്നും സംഭവിക്കില്ലെന്ന്. ഇപ്പൊ നീ വന്നില്ലേ, ഇവനെ ശ്രദ്ധിച്ചോ. ഞാൻ പോയി ഇനി അല്പം വിശ്രമിക്കാം.
ദൈവമേ, ഇവളിതെന്തായി ചെയ്യാൻ പോന്നെ? ഇന്നലെ ഞാൻ ടി വിയിൽ കണ്ടായിരുന്നു, ഈ മർമ്മ സ്ഥാനം നോക്കി നല്ല ഒരു അടി കൊടുത്ത പാരാലിസിസ് എല്ലാം മാറുമെന്ന്. ചിലപ്പോ അത് ശരിയാണെങ്കിലോ? അടി കൊടുക്കുമ്പോ എഴുന്നേക്കെങ്കിൽ അത് നല്ലതല്ലേ? എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഇവൾക്ക് ഭ്രാന്താണെന്നാ തോന്നുന്നേ. അത് കവിയെ, ഞാൻ നിന്റെ സുധീരങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇങ്ങനെയോ? അമ്മായി, അമ്മായിയോട് ആരാ പറഞ്ഞേ ഇങ്ങനെയൊക്കെ ചെയ്ത സുധീരങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റുമെന്ന്? അമ്മായി, ഇതൊക്കെ അമ്മായിക്ക് തോന്നുന്നതാ. ഞാനൊരു ഡോക്ടറാ, ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്ക. അമ്മായി അങ്കിളിനെ തല്ലിയപ്പോ അങ്കിളൊന്നും പറഞ്ഞില്ലെങ്കിലും അങ്കിളിനെ നന്നായി വേദനിക്കുന്നുണ്ടാവും. പാവത്തിന് പറയാൻ കഴിയാത്തതാ. അമ്മായി, ഇപ്പോ അങ്കിളിനെ കൈ അനക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മളൊരു പേനയോ പേപ്പറോ കൊടുത്താ അങ്കിൾ എഴുതി കാണിക്കുമായിരുന്നു എത്ര വേദനിക്കുന്നുണ്ടെന്ന്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ, അപ്പോ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ഇല്ല. സുധീരങ്കൾ, നല്ല വേദനയുണ്ടല്ലേ? ഞാൻ പോയി കുടിക്കാൻ അല്പം വെള്ളം എടുത്തിട്ട് വരാം. അങ്കിളിനെ ദാഹിക്കുന്നില്ലേ? ഇവളെ വീണ്ടും എന്താണോ എന്തോ ഈ ആലോചിക്കുന്നത്. പേപ്പറും പേനയും വിരൽ എനക്കാൻ പറ്റുമെങ്കിൽ അവന്റെ പേര് എഴുതി വെച്ചാ മതി. നിങ്ങളെ ഈ അവസ്ഥയിലാക്കിയവനെ ഞാൻ വെറുതെ വിടില്ല, ഒരിക്കലും. കണ്ടോ, അവന് പാവം കിട്ടാ തന്നെ ചെയ്യും. ദൈവം അവനെ വെറുതെ വിടില്ല. മോളെ, നീ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു നല്ല കാര്യം ചെയ്തത്. എന്താ മോനെ ഇത്? എന്താ അങ്കിൾ? നിന്റെ മനസ്സിൽ ഇങ്ങനെയൊന്നും തോന്നാൻ പാടില്ലാത്തതല്ലേ? പിന്നെന്താ? അങ്കിൾ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ മനസ്സ് കാവ്യയുടെ അടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അവൾ നിന്റെ പഴയ കൂട്ടുകാരിയല്ല, നിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ മകളാ. അങ്കിൾ, എന്തിനാ എന്നോട് ഇത്ര ദേഷ്യത്തോടെ സംസാരിക്കാൻ പെരുമാറൊക്കെ ചെയ്യുന്നത്? നീ മറന്നതൊക്കെ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നതാ. നീ ഒന്നും മറക്കാൻ പാടില്ല. എല്ലാം നിന്റെ മനസ്സിൽ എന്നും ഓർമ്മയുണ്ടാവണം. മറന്നുപോയോ നീ ഈ കുടുംബം നിന്നെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന്? ആദ്യം നിന്നെ കൊല്ലാൻ നോക്കി, ഇപ്പോഴും അവർ വീണ്ടും അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. മോനെ, നീ ഇതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്കിൾ, ഞാൻ അതൊന്നും ഒരിക്കലും മറക്കില്ല. ഈ വേദനകളൊക്കെ എന്റെ ശക്തി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാ, ഇപ്പൊ ഇതാ വീണ്ടും ഞാൻ പറയുന്നു, നീ കാവ്യയോട് അടുക്കരുത്. പറയുന്നത് മനസ്സിലായെങ്കിൽ അനുസരിക്ക്, ഇല്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. അങ്കിൾ, ഇന്നെന്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് അങ്കിൾ എന്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുകയാണ്. അങ്കിൾ വിഷമിക്കാതിരിക്കുക, ഞാൻ അങ്കിളിന്റെ തല താഴ്ത്താൻ ഇടവരുത്തില്ല. എന്നെ ഇതിനൊക്കെ പ്രാപ്തനാക്കിയത് അങ്കിളല്ലേ? അങ്കിൾ, ഞാൻ ഒന്നായി എല്ലാവരോടും പകരം ചോദിക്കും. അത് വിക്രാന്ത് ആയാലും സുധീർ ആയാലും സമീറ ആയാലും, അടുത്ത ഊഴം സമീറയുടേതാണ്. നീ എത്ര പ്രാവശ്യം എന്റെ നേരെ വിരൽ ചൂണ്ടുന്നു, അത്രത്തോളം വിക്രാന്ത് എന്നോട് അടുക്കുകയുള്ളൂ. ആയുഷ്മാൻ ഭവ.
ഇത് കുടിക്ക്, കുടിക്ക്. വാ തുറക്കാൻ. ചേട്ടാ ഇത് കണ്ടില്ലേ, ഒന്നും കഴിക്കുന്നില്ല. എപ്പോഴേ പറയുവോ, വാ തുറക്കാനാ പറഞ്ഞെ. ആഹാരം വേണ്ടെന്ന് പറയരുത്, പാവം കിട്ടും നിങ്ങക്ക്. ഇത് കുടിച്ചേ. കുടിക്കേ. ഒരെണ്ണം കൂടി, ഒരെണ്ണം കൂടി. ഞാനേ അമ്മയോട് പറഞ്ഞ് നിങ്ങൾക്കൊരു സ്പെഷ്യൽ പൂജ തന്നെ നടത്തി. അമ്മ പറഞ്ഞു ദൈവത്തിന്റെ കൃപ കൊണ്ട് നിങ്ങൾക്ക് വേഗ സുഖമാവുമെന്ന്. ഇതുകൂടി കഴിക്കേ, അമ്മ തന്ന പ്രസാദമാ. ഇത് കഴിച്ചാലേ നിങ്ങളുടെ അസുഖം എല്ലാം പോവും. കൃഷ്ണ, ഇത് പൂജ കഴിഞ്ഞ് അമ്മ അമ്മ കൊടുക്കുന്ന പ്രസാദമല്ലേ. കൃഷ്ണ കൃഷ്ണ, ഇതൊന്നും എനിക്ക് വേണ്ട, ഇത് കൊണ്ടുപോ. ഭേദമാവില്ല ചേട്ടാ, വാതുറക്ക് കഴിക്ക്. വാതുറക്ക് കഴിക്കാൻ. ശോ, അയ്യോ, എന്ത് പറ്റി? പറയ്, എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയ്. എന്താ ആലോചിക്കുന്നേ, പറയ്. ചേട്ടാ ഇതെന്താ പറ്റിയെന്നൊന്ന് നോക്കി. എന്റെ ഭഗവാനെ, എന്താണെന്ന് വെച്ചാ പറയേ, എന്നോട് പറയേ, എന്താ? സാർ, ഇവൻ സാറിന് നേരെ വീണ്ടും വിരൽ ചൂണ്ടുക. ഇങ്ങനെയാണെങ്കിൽ ഇവൻ സാറിന്റെ കുടുംബം നശിപ്പിക്കും. മോളെ, സുധീറിന് വീണ്ടും ഫിറ്റ്സ് വരികയാണെന്ന് തോന്നുന്നത്. വാ, നമുക്ക് ഡോക്ടറെ വിളിക്കാം. ഡോക്ടർ നമ്പർ കയ്യിലുണ്ടല്ലോ. ഞാൻ വരുന്നവരൊന്ന് നോക്കിക്കോണേ. കൃഷ്ണ ഇപ്പൊ വരമേ. സുധീർ സാറെ, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരാവശ്യവും സാറിനിപ്പോ ഇല്ല. എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. നീ എത്ര പ്രാവശ്യം എന്റെ നേരെ വിരൽ ചൂണ്ടുന്നോ, അത്രത്തോളം വിക്രാന്ത് എന്നോട് അടുക്കുകയോ. പിന്നെ വിക്രാന്തിന്റെ ശത്രുത നിനക്കറിയാവുന്നതല്ലേ, അതുകൊണ്ട് പ്ലീസ് വെറുതെ ഇരിക്ക. വിരലുകളിൽ മാത്രം അവശേഷിക്കുന്ന അല്പജീവൻ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യം ശബ്ദം നഷ്ടപ്പെട്ടു, ഇനി ബാക്കിയുള്ള ജീവനും കൂടെ നഷ്ടപ്പെടുന്നു. എന്താ എഴുതിയത്? എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം കൃഷ്ണയാണ്. സുധീർ സാറെ, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, ഒന്ന് സമാധാനമായിട്ടിരിക്ക. എന്റെ ഭഗവാനെ, ഈ ശബ്ദം. Oh.
എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവൾ എന്തിനോട് കള്ളം പറയുന്നത്?